എതിർപക്ഷത്തെ ചാരി സ്വന്തം പാർട്ടിയിലെയും മുന്നണിയിലെയും നേതാക്കൾക്ക് നിയമസഭയിൽ മറുപടി നൽകി കടകംപള്ളി സുരേന്ദ്രനും ആന്റണി രാജുവും. മന്ത്രി മുഹമ്മദ് റിയാസുമായുള്ള തർക്കത്തിലാണ് കടകംപള്ളി വിശദീകരണം നൽകിയത്. മന്ത്രി കെ ബി ഗണേഷ് കുമാറിനുള്ളതായിരുന്നു ആന്റണി രാജുവിന്റെ വക മറുപടി. തലസ്ഥാനത്തെ റോഡ് നിർമ്മാണത്തെ ചൊല്ലിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രനും മന്ത്രി മുഹമ്മദ് റിയാസും തമ്മിൽ പോര്. കരാറുകാരെ മാറ്റിയത് ചിലരെ പൊള്ളിച്ചു എന്നായിരുന്നു കടകംപള്ളിക്കുള്ള മുഹമ്മദ് റിയാസിന്റെ പരോക്ഷ മറുപടി. എന്നാൽ അത് തന്നെ പറ്റിയല്ല എന്ന് കടകംപള്ളി സഭയിൽ വിശദീകരിച്ചു. റിയാസ് എന്നെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഈ നാട്ടിലെ മാധ്യമങ്ങൾ തിരുവനന്തപുരത്ത് വികസന സെമിനാറിൽ 2021 നിയമസഭയിൽ ഉന്നയിച്ച ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ആവർത്തിച്ചതിനെ ഒരു തെറ്റിദ്ധാരണാജനകമായി മാധ്യമങ്ങൾ പറഞ്ഞു. റിയാസിന്റെ നിലയിൽ മറുപടി പറഞ്ഞു. അത് എനിക്ക് മറുപടി പ്രചരിപ്പിക്കാനൊന്നും നിൽക്കണ്ട. നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ കടകംപള്ളി നടത്തിയ വിശദീകരണത്തെ പ്രതിപക്ഷം പരിഹസിച്ചു. ഗവർണറുടെ നന്ദി പ്രമേയ ചർച്ചയൊന്നുമല്ല ഇവിടെ നടന്നത്. ഇവിടെ മന്ത്രിയുടെ കയ്യിൽ നിന്ന് ഏറ്റതായിരിക്കുന്ന നല്ല പൊള്ളലേറ്റതായിരിക്കുന്ന ഒരാൾ അത് മായ്ക്കാൻ വേണ്ടി നടത്തിയതായിരിക്കുന്ന ഒരു അബദ്ധ പരിപാടിയാണ് ഇപ്പോ ഈ നിയമസഭയിൽ നടന്നത് സർ. തന്നെ സംശയമുനയിൽ നിർത്തിയും ഇ ബസുകൾ ലാഭകരമല്ല എന്ന് പറയുകയും ചെയ്ത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് മറുപടി പറയാൻ ആന്റണി രാജുവും നിയമസഭയെ അവസരമായി ഉപയോഗിച്ചു. ഇതെല്ലാം പ്രതിപക്ഷത്തെ ചാരിയായിരുന്നു. ഇലക്ട്രിക് ബസസ് ഗ്യാരണ്ടി 20% മോർ റവന്യൂ ആൻഡ് 82% മോർ പ്രോഫിറ്റ് ദാൻ ഡീസൽ ബസസ് എന്ന് പറഞ്ഞത്. നിങ്ങൾ ഇട്ടാൽ ബർമോഡ, ഞങ്ങൾ ഇട്ടാൽ വള്ളിക്കളിസം. എന്താണ് സാർ ഇത്? സാർ പിണറായി സർക്കാർ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് വരുത്തി തീർക്കാനാണ് സാർ നിങ്ങൾ ശ്രമിക്കുന്നത്. അങ്ങനെ പ്രതിപക്ഷത്തെ നോക്കി കടകംപള്ളി സുരേന്ദ്രനും ആന്റണി രാജുവും പറയാനുള്ളതെല്ലാം പറഞ്ഞു. കേൾക്കേണ്ടവർ കേട്ടു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.